Dear students, today we discuss the alpha decay in detail. As you know, the alpha decay is the process by which a nucleus emits an alpha particle and becomes a new nucleus with the release of some amount of energy. An example is given in the right hand side where it shows the alpha decay of a uranium 92-238 nuclei. So there is a mistake here. This is not 29, this is uranium 92-238 nuclei, which is emitting an alpha particle and becomes thorium with atomic number 90 and mass number 234, and with the release of some amount of energy. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൽഫ ഡികേ പ്രോസസ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം എമിറ്റ് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം എച്ച് ഇ ടു മാസ് നമ്പർ 4 ആയിട്ടുള്ള ന്യൂക്ലിയാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂക്ലിയം മാത്രം എമിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോട്ടോൺസ് മാത്രമായിട്ട് എമിറ്റ് ചെയ്യാത്തത്? അല്ലെങ്കിൽ എച്ച് ഇ ടു ത്രീ ന്യൂക്ലിയ, വൈ നോട്ട് പ്രോട്ടോൺസ് ഓർ എച്ച് ഇ ടു ത്രീ ന്യൂക്ലിയസ്? അത് ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ആകാത്തതിന് കാരണം എന്താണ്? അതിൽ ഒരു കാരണം ഹീലിയം എച്ച് ഇ ടു ഫോറിൻ്റെ വളരെ കൂടിയ ബൈൻഡിങ് എനർജിയാണ് ഒരു കാരണം. ഓക്കെ, മറ്റൊരു തരത്തിൽ അതിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ എനർജി വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഡിസിൻറ്റഗ്രേഷൻ എനർജി? ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ വേരിയസ് പാർട്ടിക്കിൾസ് ആർ എമിറ്റഡ് ബൈ എ ഹെവി ന്യൂക്ലിയസ്. ഒരു ഹെവി ന്യൂക്ലിയസ് വ്യത്യസ്ത തരത്തിലുള്ള പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഡിസിൻറ്റഗ്രേഷൻ എനർജി. അതിന് ഡിസിൻറ്റഗ്രേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർമുലയാണ് എം ഐ മൈനസ് എം എഫ് മൈനസ് എം എക്സ് ടൈംസ് സി സ്ക്വയർ. എം ഐ എന്ന് പറഞ്ഞാലും മാസ് ഓഫ് ദ ഇനീഷ്യൽ ന്യൂക്ലിയസ്, എം എഫ് എന്ന് പറഞ്ഞാലും മാസ് ഓഫ് ദ ഫൈനൽ ന്യൂക്ലിയസ്, എം എക്സ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാസാണ്. ഓക്കെ, ഇപ്പോൾ ആൽഫ പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസാണിത്. ഓക്കെ, ഇൻടു സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് എന്ത് ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഒരു ന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന സമയത്തും പ്രോട്ടോൺസ് എമിറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ എച്ച് ഇ ടു ത്രീ ഹീലിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് എച്ച് ഇ ടു ത്രീ, ഈ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഡിസിൻറ്റഗ്രേഷൻ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറയുന്നത് 5.4 MeV ആണ്. എന്നാൽ അതിന് പകരം ഒരു പ്രോട്ടോൺസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 6.1 MeV ആണ്. ഓക്കെ, അതുപോലെ എച്ച് ഇ ടു ത്രീ ന്യൂക്ലിയസ് ആണെങ്കിൽ 9.6 MeV ആണ് ഈ ഡിസിൻറ്റഗ്രേഷൻ എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പം എനർജി കുറവുള്ളത് ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിഷനാണ്, അത് വരുന്നത് 5.4 MeV ആണ്. എന്നാൽ പ്രോട്ടോണിൻ്റെ അല്ലെങ്കിൽ എച്ച് ഇ ടു ത്രീ ന്യൂക്ലിയസിൻ്റെ കേസിൽ എനർജി കൂടുതലാണ്. അപ്പം എനർജി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പുറത്തുനിന്ന് ന്യൂക്ലിയസിൽ നിന്നും എക്സ്റ്റേണലായിട്ട് സപ്ലൈ ചെയ്യേണ്ട അവസ്ഥ വരും. പക്ഷേ ന്യൂക്ലിയർ ഡികേ എന്നൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ എനർജി കൊടുക്കാത്ത പ്രോസസ്സാണ് അല്ലേ. ന്യൂക്ലിയസിനകത്ത് തന്നെ എനർജി അകത്തുനിന്ന് തന്നെയുള്ള എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനർജറ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള എമിഷൻ എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിളിൻ്റെ ഡികേ ആണ്, അതായത് 2He4 ഡികേ ആണ്. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ആൽഫ പാർട്ടിക്കിൾ, അതായത് എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അത് ഡിസിൻറ്റഗ്രേഷൻ എനർജിക്ക് ഈക്വൽ അല്ല. കാരണം ഒരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂക്ലിയസ്, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു പാർട്ടിക്കിൾ ഇതൊന്ന് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസ് കുറച്ച് പുറകോട്ട് വരും അല്ലേ. അപ്പോൾ അതിനാണ് റീകോയിൽ എന്ന് പറയുന്നത്. ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ട്, അതിൽ നിന്ന് ചെറിയൊരു ഭാഗം പുറത്തോട്ട് പോകുമ്പോൾ ആ ഹെവി ന്യൂക്ലിയസ് കുറച്ച് പുറകിലോട്ട് നീങ്ങും. അപ്പോൾ അതിന് ആ റീകോയിൽ സംഭവിക്കും. അപ്പോൾ അങ്ങനെ റീകോയിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അറിയാം കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആൻഡ് എനർജി വെച്ചിട്ട് നമുക്ക് എമിറ്റഡ് ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാം
എന്താണ് ക്യൂ ആണ് അതിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ എനർജി. ഡിസിൻറ്റഗ്രേഷൻ എനർജി ഓഫ് എ ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ എ. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂക്ലിയസിന്, അതായത് ഡിസിൻറ്റഗ്രേഷൻ എനർജി പെർ ന്യൂക്ലിയോൺ, അതായത് ക്യൂ ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിസിൻറ്റഗ്രേഷൻ ഒരൊറ്റ ന്യൂക്ലിയോണിന്, അതായത് ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ഡിസിൻറ്റഗ്രേഷൻ എനർജി ക്യൂ ആണ്, അതിൻ്റെ മാസ് നമ്പർ എ ആണ്. മാസ് നമ്പർ എ എന്ന് പറഞ്ഞാൽ അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണമാണ്. അപ്പോൾ ഓരോ ന്യൂക്ലിയോണിനും എത്ര ഡിസിൻറ്റഗ്രേഷൻ എനർജി കോൺട്രിബ്യൂഷൻ ഉണ്ട് നോക്കാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പർ 4 കുറയും അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ന്യൂക്ലിയസിന് എത്ര ഉണ്ടാവും ആറ്റോമിക് നമ്പർ, സോറി മാസ് നമ്പർ? എ മൈനസ് 4 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത്, അത് ഒരു പെർ ന്യൂക്ലിയോൺ നമുക്ക് ഡിസിൻറ്റഗ്രേഷൻ എനർജി അറിയാം. അപ്പോൾ എ മൈനസ് 4 ഉള്ള ന്യൂക്ലിയോൺസ് ഉള്ള ന്യൂക്ലിയസ്, അതായത് ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ എനർജി എന്ന് പറയുന്നത് എ മൈനസ് 4 ഇൻറ്റു ക്യൂ ബൈ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരിക്കും, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എമിറ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ആൽഫ എമിഷൻ നടക്കുന്നതൊക്കെ ഹെവി ന്യൂക്ലിയസിനാണ്. ഓക്കെ, ഹെവി ന്യൂക്ലിയസ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ മാസ് നമ്പറൊക്കെ എപ്പോഴും എല്ലായ്പ്പോഴും 210 അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഉള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ 210 മൈനസ് 4 ഡിവൈഡഡ് ബൈ 210 ചെയ്യുന്ന സമയത്ത് ഇത് ഓൾമോസ്റ്റ് 0.9 സംതിങ് ഒക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? മോസ്റ്റ് ഓഫ് ദ ഡിസിൻറ്റഗ്രേഷൻ എനർജി ഈസ് വിൽ ബി കൈനറ്റിക് എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ, എമിറ്റഡ് ആൽഫ പാർട്ടിക്കിൾ. അതായത് ഡിസിൻറ്റഗ്രേഷൻ എനർജിയുടെ നല്ലൊരു ശതമാനം ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിറ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോബ്ലമാണ്, ഡിസിൻറ്റഗ്രേഷൻ എനർജി വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, ഇപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ പൊളോണിയം ഐസോടോപ്പ് 84-210 ഈസ് അൺസ്റ്റേബിൾ ആൻഡ് എമിറ്റ്സ് 5.30 MeV ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ദ ആറ്റോമിക് മാസ് ഓഫ് പൊളോണിയം 84-210 ഈസ് 209.9829 ആറ്റോമിക് മാസ് യൂണിറ്റ്. And that of helium 2He4 is 4.0026 atomic mass unit. Identify the daughter nuclei and find its atomic mass. ഇതാണ് question. ഐഡൻറ്റിഫൈ ദ ഡോട്ടർ ന്യൂക്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. നമുക്ക് ആൽഫ പാർട്ടിക്കിൾ നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഡോട്ടർ ന്യൂക്ലിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് പാരന്റ് ന്യൂക്ലിയ ഏതാണ്? ഈ ന്യൂക്ലിയ ആണ്, പൊളോണിയം 84-210 ആണ്. അതിൽ നിന്ന് മാസ് നമ്പർ 4 കുറയ്ക്കുക, ആറ്റോമിക് നമ്പർ 2 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 82 ആയിരിക്കും ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ 206 ആയിരിക്കും. അപ്പോൾ 82 എന്ന് പറഞ്ഞാൽ ലെഡ് ആണ്. ഓക്കെ, അപ്പോൾ ലെഡ് 82-206 ആണ് ഇതിൻ്റെ ഡോട്ടർ ന്യൂക്ലിയ. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ആറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എമിറ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് ഉണ്ടായിരുന്ന ഇക്വേഷൻ എ മൈനസ് 4 by A ഇൻറ്റു ക്യൂ ഈക്വൾ ടു KE ആൽഫ, കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അത് റീഅറേഞ്ച് ചെയ്തിട്ട് ക്യൂ ഈക്വൾ ടു A/A-4 KE ആൽഫ എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം എ എന്ന് പറയുന്നത് പാരന്റ് ന്യൂക്ലിയസിൻ്റെ ആറ്റോമിക് മാസാണ്, അല്ലെങ്കിൽ മാസ് നമ്പറാണ്. ഓക്കെ, ആറ്റോമിക് മാസ് അല്ല, മാസ് നമ്പറാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നമുക്കറിയാം കെ ഇ ആൽഫ, കൈനറ്റിക് എനർജി ആൽഫ പാർട്ടിക്കിൾ 5.30 MeV അറിയാം. ഓക്കെ, അപ്പോൾ ക്യൂ ഇതൊന്ന് നമുക്ക് ക്യൂ കിട്ടും. ഓക്കെ, ഇനി ക്യൂ അതായത് ഡിസിൻറ്റഗ്രേഷൻ എനർജിക്ക് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു? സോറി, ഡിസിൻറ്റഗ്രേഷൻ എനർജിക്ക് നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? ക്യൂ ഈക്വൽ ടു MI - MF - MX ഇൻടു C² അല്ലേ.
അതായിരുന്നു ഡിസിൻറ്റഗ്രേഷൻ എനർജി. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ആ ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാരണം എം ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മാസ് അതായത് പൊളോണിയത്തിൻ്റെ മാസ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എം എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫ പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്തത്, അതിൻ്റെ മാസാണ് ഇൻറ്റു സി സ്ക്വയർ. അപ്പോൾ ഇതിനെല്ലാം കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതണം എഴുതാൻ. ഞാൻ പറഞ്ഞു തന്ന ഇക്വേഷൻ ഈ ഇക്വേഷൻ ആണ് കേട്ടോ, എം ഐ മൈനസ് എം എഫ് മൈനസ് എം എക്സ്. എം ഐ എന്ന് പറഞ്ഞാൽ പൊളോണിയത്തിൻ്റെ മാസ്, എം എഫ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാസ്, എം എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ്, സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി അല്ലാണ്ട് ഒരു ഷോർട്ട് കട്ട് വഴി ചെയ്യാം. എന്താണ് ഈ ഡിസിൻറ്റഗ്രേഷൻ എനർജിയെ നമുക്ക് മാസ് ഇക്വലൻ്റ് ആയിട്ട് മാറ്റാം, അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് എത്രയെന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇക്വേഷൻ അറിയാവുന്ന ഒരു ഇക്വേഷനാണ് എന്ത്, 931 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 931 എം ഇ വി ആണ്. 1 U എന്ന് പറയുന്നത് 931 എം ഇ വി ആണ്. ഓക്കെ, അപ്പോൾ 5.40 എം ഇ വി എന്ന് പറഞ്ഞാൽ എത്ര ആറ്റോമിക് മാസ് യൂണിറ്റ് ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് 931 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേഷൻ എനർജിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള മാസ് എന്ന് പറയുന്നത് 0.0058 U ആണ്. ഓക്കെ, അപ്പോൾ ഇനി എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? അപ്പോൾ ക്യു എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഐ മൈനസ് എം എഫ് മൈനസ് എം എക്സ് ആണ്. ഓക്കെ, അതൊന്ന് നമുക്ക് എം എഫിന് ഒരു ഇക്വേഷൻ എഴുതാം. എം എഫ് എന്ന് പറഞ്ഞാൽ എം ഐ മൈനസ് എം എക്സ് എന്നുള്ളതിന് ആൽഫ പാർട്ടിക്കുലർ, എം ആൽഫ മൈനസ് എം ക്യൂ. എം ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മാസ്. ഓക്കെ, മാസ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എം എഫ് കിട്ടും. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം ഐ എന്ന് പറഞ്ഞാൽ പൊളോണിയത്തിൻ്റെ മാസ്, എം ആൽഫ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ്, എം ക്യൂ ക്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മാസ്. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും മാസ് വരും. ഇതായിരിക്കും ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ മാസ് വരുന്നത്. ഓക്കെ, അടുത്തതാണ് ടണൽ തിയറി ഓഫ് ആൽഫ ഡിക്കെ. ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് ഗാമോ, ഗേർണി ആൻഡ് കോണ്ടൺ എന്ന് പറഞ്ഞാൽ മൂന്ന് സയൻറ്റിസ്റ്റുകളാണ്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഗാമോ ആണ്. ഇതിനെ ഗാമോ തിയറി എന്നും പറയാറുണ്ട്. ഒരു ആൽഫ പാർട്ടിക്കിള് എങ്ങനെയാണ് ന്യൂക്ലിയസിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പുറത്തോട്ട് വരുന്നത് എന്നുള്ള ഒരു ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഗാമോ തിയറി അല്ലെങ്കിൽ ടണൽ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് പറയാൻ കാരണം, ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്ലോട്ട് നോക്കാം. ഈ പ്ലോട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്, വരച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ ഹെവി ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ, ഒരു ഹെവി ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നും ഉള്ള ദൂരത്തിനനുസരിച്ച് ആൽഫ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അറ്റ് ദ സെൻറ്റർ പൊട്ടൻഷ്യൽ മാക്സിമം ആയിരിക്കും, എന്നിട്ട് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആണ് ആർ സീറോ. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് വരുന്ന സമയത്ത് അവിടെ ആയിരിക്കും ആ ന്യൂക്ലിയസിൻ്റെ ബൗണ്ടറി. അപ്പോൾ അത്രയും ഉള്ള റീജിയണിൽ പൊട്ടൻഷ്യൽ വളരെ ഡീപ്പായിട്ടുള്ള പൊട്ടൻഷ്യൽ വെല്ലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് അത് ഒരു സ്ലോലി ന്യൂക്ലിയസിന് പുറത്തോട്ട് വരുംതോറും ന്യൂക്ലിയസിൻ്റെ പൊട്ടൻഷ്യൽ വളരെ കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഫൈനലി ഇറ്റ് ബിക്കം സീറോ അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഫ പാർട്ടിക്കിളൊക്കെ ഉള്ളത് ഈ ഒരു പൊട്ടൻഷ്യൽ വെല്ലിലാണ്. ഓക്കെ, നമുക്കിത് മോഡൽ ചെയ്യാം. എങ്ങനെ മോഡൽ ചെയ്യാം? ആൽഫ പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ന്യൂക്ലിയസിനെ നമുക്ക് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് വിത്ത് ഇൻഫിനിറ്റ് വോൾസ് ആയിട്ട് മോഡൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് എടുത്തിട്ട് അതിലൊരു ഒരു പാർട്ടിക്കിൾ വെച്ച പോലെ നമുക്ക് ഈ ആൽഫ പാർട്ടിക്കിളിനെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ക്ലാസിക്കലി നോക്കുകയാണെങ്കിൽ, ക്ലാസിക്കലി എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ, ഈ ആൽഫ പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി ഈ വെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25 MeV ആണ്. വളരെ ലാർജാണ്, ന്യൂക്ലിയർ പൊട്ടൻഷ്യലിൻ്റെ ഹൈറ്റാണ്. അതായത് ഇത്രയും ഹൈറ്റ് ആണ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഉള്ളത്. അപ്പോൾ കൈനറ്റിക് എനർജി എപ്പോഴാണോ ഈ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കൂടുന്നത്, അതായത് ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജി 25 MeV യേക്കാൾ കൂടുതലാകുമ്പോൾ മാത്രമേ
ക്ലാസിക്കൽ ഫിസിക്സ് പ്രകാരം ഈ ആൽഫ പാർട്ടിക്കിളിന് പുറത്തോട്ട് വരാൻ കഴിയുള്ളൂ. ഓക്കെ, അത് അത്രയും എനർജി ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ക്വാറ്റ് ഇമ്പോസിബിൾ. ഓക്കെ, ന്യൂക്ലിയസിനകത്തുള്ള ഒരു ആൽഫ പാർട്ടിക്കിൾ അത്രയും എനർജി അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് നമുക്ക് എക്സ്പെരിമെൻ്റലി നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൽഫ പാർട്ടിക്കിൾ കനോട്ട് എസ്കേപ്പ് ക്ലാസിക്കലി. അപ്പം ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിനുള്ളിൽ ഇങ്ങനെ നിൽക്കാനേ കഴിയുള്ളൂ ക്ലാസിക്കൽ ഫിസിക്സ് പ്രകാരം. ഇത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിളാണ് ഈ ബോൾഡ് ലൈൻ വെച്ചിട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു പാർട്ടിക്കിളിന് ഇത്രയും കൈനറ്റിക് എനർജി, ആൽഫ പാർട്ടിക്കിളിന് ഇത്രയും കൈനറ്റിക് എനർജി ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ഈ വോളിനെ മറികടന്ന് പുറത്തോട്ട് വന്ന് ഫ്രീ ആയിട്ട് വരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് പ്രകാരമാണ്. ഓക്കെ, പക്ഷെ നമ്മളിങ്ങനൊരു പ്രോസസ്സ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൽഫ ഡികെ എന്നുള്ള പ്രോസസ്സ് നമ്മൾ എക്സ്പെരിമെൻ്റലി വേരിഫൈ ചെയ്തിട്ടുണ്ട്, ആ പ്രോസസ്സ് നടക്കുന്നുണ്ട് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ഇതിനൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് സയൻറ്റിസ്റ്റുകൾ ടണൽ തിയറി എന്നുള്ളൊരു തിയറി പ്രപ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടണൽ തിയറിയുടെ ബേസിക് നോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ടണൽ തിയറിയുടെ ബേസിക് നോഷൻസ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, അൻ ആൽഫ പാർട്ടിക്കിൾ മേ എക്സിസ്റ്റ് ആസ് ആൻ എൻറ്റിറ്റി വിത്തിൻ എ ഹെവി ന്യൂക്ലിയസ്. അതായത് ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിനകത്ത് ഒരു ഒരു സ്പീഷീസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സച്ച് എ പാർട്ടിക്കിൾ ഈസ് ഇൻ കോൺസ്റ്റൻറ്റ് മോഷൻ ആൻഡ് ഈസ് ഹെൽഡ് ഇൻ ദ ന്യൂക്ലിയസ് ബൈ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പം ഈ ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിനകത്തുള്ള ആൽഫ പാർട്ടിക്കിൾ ഒരു കോൺസ്റ്റൻറ്റ് മോഷനിലാണ്, അതിങ്ങനെ വാൾസിൽ വന്ന് ഇടിക്കും കൊളൈഡ് ചെയ്യും. അപ്പോൾ അതിൽ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മോഷനിലാണ് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ ഉള്ളത്. ഇനി തേർഡ് നോഷൻ എന്ന് പറയുന്നത്, ദർ ഇസ് എ സ്മോൾ ബട്ട് ഡെഫിനിറ്റ് ലൈക്ലിഹുഡ് ദാറ്റ് ദ പാർട്ടിക്കിൾ മേ ടണൽ ത്രൂ ദ ബാരിയർ ഡെസ്പൈറ്റ് ഇറ്റ് ഹൈറ്റ് ഈച്ച് ടൈം എ കൊളിഷൻ വിത്ത് ഒക്കേഴ്സ്. അപ്പോൾ പറയുന്ന മൂന്ന് അസംഷൻസ്, ഒന്ന്, ന്യൂക്ലിയസിനകത്ത് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ആയിട്ട് ഒരു സിംഗിൾ സ്പീഷീസ് അല്ലെങ്കിൽ സ്പീഷീസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് മോഷനിലാണ് ന്യൂക്ലിയസിനകത്തുള്ളത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് മോഷൻ എന്ന് പറയുമ്പോൾ അതിന് വാൾസിൽ ന്യൂക്ലിയസിൻ്റെ വാൾസിൽ ഹിറ്റ് ചെയ്യും. അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വളരെ ചെറിയ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. എന്തിന്? ടണൽ ത്രൂ ദ ബാരിയർ. ഈവൻ ദോ ദ പൊട്ടൻഷ്യൽ ഹൈറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് വെരി ഹൈ, ദർ ഇസ് എ ഡെഫിനിറ്റ് പോസിബിലിറ്റി ദാറ്റ് ആൽഫ പാർട്ടിക്കിൾ മേ ടണൽ ത്രൂ ദ ബാരിയർ. അപ്പോൾ ഹൈറ്റ് വളരെ കൂടുതലാണെങ്കിൽ പോലും ഈ ആൽഫ പാർട്ടിക്കിളിന് ന്യൂക്ലിയസിൻ്റെ ബൗണ്ടറിയിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വളരെ ചെറിയൊരു പ്രോബബിലിറ്റി ഉണ്ട്. എന്തിനാണ്? ആൽഫ പാർട്ടിക്കിള് അതിനകത്ത് ന്യൂക്ലിയസിന് അകത്ത് നിന്ന് ടണൽ ചെയ്ത് പുറത്തോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, ടണൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം, ഈ ബോക്സിന് ചെറിയൊരു ഇൻപെർഫെക്ഷൻസ് ഉണ്ട്, അതിൽ ചെറിയ ഒരു റീജിയനിലൂടെ അത്, അതായത് കൊളീഷൻ നടക്കുന്ന സമയത്ത് അതിന് ഇതിലൂടെ ഈ പൊട്ടൻഷ്യലിൻ്റെ മേലെ കൂടെ അല്ല വരുന്നത്, ഈ വാൾസിനകത്തൂടെ പെനട്രേറ്റ് ചെയ്ത് പുറത്തോട്ട് വരും. അതുകൊണ്ട് ടണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊരു പ്രോബബിലിറ്റി, ടണലിംഗ് പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതാണ്, ഇത്രയാണ് ഗാമ തിയറിയുടെ നോഷൻസ് അല്ലെങ്കിൽ കൺസിഡറേഷൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ആൽഫ ഡികെ നടക്കുന്നതെന്നാണ് ഗാമ തിയറി പറയുന്നത്, ഗാമ തിയറി അല്ലെങ്കിൽ ടണൽ തിയറി പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം, അക്കോർഡിംഗ് ടു ലാസ്റ്റ് അസംഷൻ, ഡി കെ പ്രോബിലിറ്റി പെർ യൂണിറ്റ് ടൈം ലാംഡ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, അതായത് ഡി കെ പ്രോബിലിറ്റി, അതായത് നമുക്ക് പറഞ്ഞു ഒരു ഡെഫിനറ്റ് പ്രോബിലിറ്റി ഉണ്ട്, ആ പ്രോബിലിറ്റി ലാംഡ എന്നുള്ള ഇലക്ട്രോണിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന് ഡി കെ കോൺസ്റ്റൻ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ടൈംസ് ടി. ന്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് പെർ സെക്കൻഡ് അൻ ആൽഫ പാർട്ടിക്കിൾ വിത്തിൻ എ ന്യൂക്ലിയസ് സ്ട്രൈക്സ് ദ പൊട്ടൻഷ്യൽ ബാരിയർ അറൗണ്ട് ഇറ്റ്. അതായത്
എത്ര വട്ടമാണ് ആ ന്യൂക്ലിയസിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയറിൽ വന്നിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഫ്രീക്വൻസിയാണ് ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അതുപോലെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് പാർട്ടിക്കിൾ വിൽ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ബാരിയർ. ആ ബാരിയറിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ക്യാപിറ്റൽ ടി. ഇപ്പോൾ കൊളീഷൻ ഫ്രീക്വൻസിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും, ന്യൂ ബൈ ന്യൂ ഈക്വൽ ടു ഇത് വേറൊരു ന്യൂ ആണ്. ഓക്കെ, ന്യൂ ബൈ ടു ആർ സീറോ, സോറി ഇത് ന്യൂ അല്ല, ഇത് വി ആണ്. ഓക്കെ, വി ഈസ് ദ ആൽഫ പാർട്ടിക്കിൾ വെലോസിറ്റി ആൻഡ് ടു ആർ സീറോ. ആർ സീറോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ ടു ആർ സീറോ വരാൻ എന്തായിരിക്കും കാരണം? ഇത് ന്യൂക്ലിയസിൻ്റെ ഡയമീറ്ററാണ്. ഓക്കെ, അപ്പോൾ വോൾസ് എവിടെയുള്ളത്? ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നും ആർ സീറോ റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു വോൾ ഉണ്ടാവും, അതുപോലെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിന് ലെഫ്റ്റിലേക്ക് ഒരു ആർ സീറോ പോകുന്ന സമയത്ത് വേറൊരു വോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രണ്ട് വോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ടു ആർ സീറോ. ഇതിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ കൊളിഷൻ ഫ്രീക്വൻസി എന്നാണ് ന്യൂ ഇക്വൽ ടു വി ബൈ ടു ആർ സീറോ എന്ന് വരും. ഓക്കെ, അപ്പം ടിപ്പിക്കൽ വാല്യൂസ്, അതായത് ഇതിൻ്റെ നോർമലി കണ്ടുവരുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് വിക്ക് 2×10⁻ മീറ്റർ പെർ സെക്കൻഡ്, ആർ സീറോ എന്ന് പറഞ്ഞാൽ 10⁻¹⁴ മീറ്ററാണ് അതിൻ്റെ റേഡിയസ് എങ്കിൽ, ഹെവി ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആണത്. ഓക്കെ, കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് 10⁻²⁰ സെക്കൻഡ് ഇൻവേഴ്സ്. എന്ന് വെച്ചാൽ ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിനകത്ത് 10⁻²⁰ ഫ്രീക്വൻസിയിൽ, അത് വളരെ കൂടിയ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ബാരിയറിൽ ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊളീഷൻ നടക്കുന്ന സമയത്തും, സോറി ഓരോ കൊളീഷനല്ല, ഇത്രയും കൊളീഷൻ നടക്കുന്ന സമയത്ത് അതിൽ ചില കൊളീഷൻസ് നടക്കുമ്പോൾ അതിന് ടണൽ ചെയ്ത് പുറത്തോട്ട് വരും. ഓക്കെ, അടുത്തതായി ഡി കെ കോൺസ്റ്റൻറ്റ്, അതായത് ആൽഫ ഡി കെ നടക്കുന്ന സമയത്തുള്ള ഡി കെ കോൺസ്റ്റൻറ്റിന് ഒരു എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ ഗാമോ തിയറി, ടണൽ തിയറി പ്രകാരം ഡിറൈവ് ചെയ്തിട്ടിരിക്കുന്ന എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ്പ്രഷനിൽ നിങ്ങൾക്കറിയാം ഇത് കൊളീഷൻ ഫ്രീക്വൻസി ആണ് വി ബൈ ടു ആർ സീറോ. ഇസെഡ് എന്ന് പറഞ്ഞാൽ ആറ്റമിക് നമ്പർ ഓഫ് ദി പാരന്റ് ന്യൂക്ലിയർ, ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ലോഗ് 10 ഡേയ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലോഗ് 10 ലാംഡ ഉണ്ട്, ഡി കെ കോൺസ്റ്റൻറ്റ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ മൂന്ന് ടേം ഉണ്ട്, ആ മൂന്ന് ടേമിനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഈ ടേമിനെ ഞാനൊരു ആദ്യത്തെ രണ്ട് ടേമിനെ ഒരു സിംഗിൾ ടേമായിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ടേമിനെ സെക്കൻഡ് ടേമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇത് രണ്ട് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുന്ന എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ശരിക്കും ഈ ഇക്വേഷൻ വൈ ഇക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിലാണ് ഉള്ളത് അല്ല, ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഫോർമാറ്റിലാണുള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെ രണ്ട് ടേം ഇൻ്റർസെപ്റ്റ് ആയിട്ട് എടുക്കാം. ഇത് ഇസഡ് ഇ റേസ് ടു മൈനസ് ഹാഫ്, അടുത്ത എക്സ് വേരിയബിൾ ആയിട്ട് എടുക്കാം, ഇതായിരിക്കും അതിൻ്റെ സ്ലോപ്പ്. ഈ സ്ലോപ്പ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ലോഗ് 10 ലാംഡ വേഴ്സസ് ഇസഡ് ഇ റേസ് ടു മൈനസ് ഹാഫ് അത് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഫോർ വേരിയസ് ആൽഫ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയേഡ്, അതായത് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയക്ക് ലോഗ് 10 ലാംഡ വേഴ്സസ് ഇസഡ് ഇ റേസ് ടു മൈനസ് ഹാഫ് എന്നുള്ള പ്ലോട്ട് വരയ്ക്കാം. വരച്ചു കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് ഇതൊരു എക്സ്പെരിമെൻ്റൽ വാല്യൂസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്, ഇതിലുള്ള ഓരോ വൈറ്റ് ഡോട്ട്സും എക്സ്പെരിമെൻ്റൽ വാല്യൂസാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂസ് സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊരു നോക്കിയാൽ അറിയാം ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ അക്രോസ് ആയിട്ടാണ് ഈ പോയിൻ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡാറ്റ ഫിറ്റിംഗ് വെച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. നമുക്ക് ആ സ്ട്രൈറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1.72 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1.72 എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് വെച്ച് നമുക്ക് ഇൻ്റർസെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ്റർസെപ്റ്റ് വഴി
നമുക്ക് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? കൊളിഷൻ ഫ്രീക്വൻസി, അതുപോലെ കൊളിഷൻ ഫ്രീക്വൻസിയുടെ ടേമും അതുപോലെ ഈ ഒരു ഇസഡ് റൈസ് ടു ഹാഫ്, ആർ റൈസ് ടു ഹാഫ് എന്നുള്ള ടേമുകളിലാണ് ഇന്റർസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ രണ്ട് ടേമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടേം എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, വൈ ആക്സിസിൽ ഉള്ള ഇൻ്റർസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് ദിസ് ടേം കണ്ടെയ്ൻസ് ആർ സീറോ, ഇസഡ് നമുക്കറിയാം, ആറ്റോമിക് നമ്പർ നമുക്കറിയാം, കൊളീഷൻ ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമുക്ക് ഏകദേശം അറിയാം, ദാറ്റ് ഈസ് 2 × 10⁻⁷. അപ്പോൾ അത് വെച്ചിട്ട് ന്യൂക്ലിയർ റേഡിയസ് കണ്ടുപിടിക്കാം. അത് ആ റേഡിയസും ന്യൂക്ലിയർ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സ് വെച്ച് ചെയ്യുന്ന കണ്ടുപിടിക്കുന്ന റേഡിയസും മാച്ചിങ് ആണ്. അത് ഗാമോ തിയറിയുടെ അല്ലെങ്കിൽ ടണൽ തിയറിയുടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസ് ആണ്.